മീടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, തീരിക്കാവുകളിൽ കാല പൂപ്പൊലിയായി. മീടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി. നല്ലൊരു ആഘോഷം നടക്കുമ്പോ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും രക്ഷാധികാരിയും എല്ലാരും കൂടെ കസേര ഇരുന്ന് ആഘോഷം കാണണം. നമ്മൾ ഒറ്റക്ക് കിടക്കണത് എല്ലാം ചെയ്യണമല്ലോ അല്ലേ? ആ ഗണേശ, പനമ്പട്ടൊക്കെ ആവശ്യത്തിന് ഒഴിച്ചോ. സൈഡിരിക്കണതിന്റെ പാപ്പാനോടെ വാറ്റടിക്കല്ലേ എന്ന് പറയണേ. എന്റെ സുഹൃത്തെ ഉത്തരവാദിത്തത്തോടെ ചെയ്യ്. അമ്മയ്ക്ക് എടുത്ത് വെച്ചിങ്ങൾ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, കൃത്യം 10 മണിക്ക് തന്നെ ബെല്ലി ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ബെല്ലി ഡാൻസ് ഉണ്ടോ? ബെല്ലി ഡാൻസ് അല്ലടാ, തെറ്റിപ്പോയതാ. ബെല്ലിടാനുള്ള ചാൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഗംഭീരമായ വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്. വെടിക്കെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും അവിടെ കൂടെ ഇരിക്കുക കേട്ടോ. എന്റെ ചേട്ടാ, വെടിക്കെട്ടൊക്കെ കോടതി നിരോധിച്ചിരിക്കുക. ചേട്ടൻ മാത്രം ഇത് അറിഞ്ഞില്ലേ? എന്നാ വെടിക്കെട്ട് കോടതി നിരോധിച്ചത് ചേട്ടൻ അറിഞ്ഞില്ലേ? ആണോ? ആ ഒരു ഉത്സവമായിട്ട് വെടിക്കെട്ടൊക്കെ നടത്തില്ല. എങ്ങനെയാണ് പോയി അറിയ? ആ നിങ്ങൾക്ക് ആരും അറിയാതെ രഹസ്യമായിട്ടൊക്കെ നടത്തിയേക്കാം. വെടിക്കെട്ട് അങ്ങനെയൊക്കെ നടത്താൻ പറ്റും. അങ്ങനെയൊക്കെ നടത്താൻ പറ്റും. ഞാൻ ഞാൻ പറഞ്ഞ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാൻ ആഘോഷിക്കാന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? ഇത് എത്ര നാളായി കണ്ടിട്ട്. ഞാൻ 10-15 വർഷമായിട്ട് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ രാജസ്ഥാൻ. എടാ കൊറിയ, ഇത് ഒന്ന് ഉറപ്പിച്ച് പറയാം. രാജസ്ഥാനിലായിരുന്നോ കൊറിയയിലായിരുന്നു? ഇല്ലെന്ന്, രാജസ്ഥാനിൽ കോറിയിലായിരുന്നു. മറ്റേ മാർബിളിന്റെ കോറിയില്ലേ, അവിടെ പണിക്ക് പോയതല്ലേ. 15 വർഷം ചേട്ടൻ അവിടെ ആയിരുന്നു രാജസ്ഥാനിൽ. ഞാൻ രാജസ്ഥാനിലായിരുന്നു. ഫാമിലി? അപ്പം അപ്പം ഫാമിലി ഇവിടെ തന്നെ. ഞാൻ മാത്രം അവിടെ 15 വർഷമായിട്ട് അവിടെ ആയിരുന്നു. അപ്പഴേ ഈ ഉരുളി കിട്ടണ എവിടെയാ? ഉരുളി എന്ന് വെച്ചാൽ ഈ ഒട്ടുരുളി? അതല്ലെന്ന്, ഈ നേർച്ച ഈ കുട്ടികളൊക്കെ ഇല്ലാത്ത ഒരു ഉരുളി കമ്പത്തി കുട്ടികളുണ്ടാവുന്ന നേർച്ചയാണല്ലോ ഉരുളി കിട്ടണത്. അല്ല, അത് അതിവിടെ കിട്ടും. അല്ല, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? കുട്ടികൾ രണ്ടുപേരും ഇപ്പം. ആ അത് വേറെ. മൂന്നാമതൊരു കുട്ടികളെ വേണമെന്ന് കുട്ടികളെ ഭയങ്കര ഒരു ആഗ്രഹം എനിക്കുണ്ടേ. കാരണം ഈ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാല് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഉരുളി കമത്തി. അപ്പൊ ഞാൻ മനസ്സിലേക്ക് ഒരു ഉരുളി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കമത്തി ഓർമ്മയോടെ ആവുകയാണെങ്കിൽ മൂന്നാമതൊരു കുട്ടി ഇവരാണേട്ടാ. ഇവ രണ്ടും ഷിയോ ഉരുളി കമത്തിയതാണേലും ശരി, ചേട്ടനെ വാർത്ത് വെച്ചേക്ക പിള്ളേരുണ്ട്. ചേട്ടാ ഇത് വാർത്തൊക്കെ വെച്ചേക്ക, പക്ഷേ കോൺട്രാക്ടർ വേറെ. 15 വർഷം അവിടെ. അല്ല ഇത് അറിഞ്ഞോണ്ട് പറഞ്ഞ പിള്ളേർക്ക് കളിക്കാനും മറ്റേ ഈ കാർണിവന്റെ മറ്റേ സംഭവം ആകാശ് ഊഞ്ഞാലും. 4 വർഷമായി അവൻ ആശുപത്രി. ആകാശ് ഊഞ്ഞാലും ആശുപത്രി. അയ്യോ അതല്ല പറഞ്ഞ, ഈ പിള്ളേര് കയറി കളിക്കുന്ന സംഭവം ആരോട് പറയാ? നീ വന്ന് എന്നാ വേണ്ടേ? എന്നാ വേണ്ടെന്ന് വെച്ചാ പറ. നല്ല കാറാ, നല്ല കാറാ. നോക്കൊന്നും വേണ്ടേ? എന്നൊക്കെയായി? എല്ലാം മേടിച്ചിട്ടുണ്ട് പിള്ളേര്. ആ മതി മതി മതി. എത്രയായി? ഇതിപ്പോ എല്ലാം കൂടെ 350 രൂപയായി. എത്ര? 450. ഇതെന്നത്? ഇത് ഇത് വേണ്ട. ഇത് അത് വേണ്ട. ഇത് ചുമ്മാ പിള്ളേരെ കൈകളൊക്കെ കുത്തി തരും. അപ്പം പോയിട്ട് 350 രൂപ. 350 എടുത്ത് രണ്ട് കാറിന്റെ ആണ്. അപ്പുറത്തെ വീട്ടിലെ കൊച്ചുങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഇത് വേണ്ടേ? അത് ഇനി കൂട്ടിക്കത്രേ. അപ്പൊ 250 രൂപ. ഏ 250. പിന്നെ പാവ എടുത്ത് കളിക്കാൻ കുഞ്ഞിപ്പിള്ളയല്ലേ മാറിക്കാൻ കൊടുക്കും. ഏ വേണ്ട, വേറെ വാങ്ങിച്ചു തരാം. ഇനി കൂട്ടിക്കളവ് എത്രയായി? ഇപ്പൊ അത് രണ്ടും കൂടെ 150 രൂപയുള്ളു. 75 രൂപ. നീ ഇങ്ങ് തന്നെ കൊടുക്ക കൊടുക്ക. ഇപ്പൊ എത്ര മൊത്തം? എത്രയായി? രാജസ്ഥാൻ കോറി അല്ലേ? നാണമില്ല ചേട്ടാ. രണ്ട് പിള്ളേർക്കും ഒരു കൊച്ചിന് മാത്രമായിട്ട് കൊടുത്താ മറ്റേ കൊച്ചിന് എന്നെ വിഷമം. ഒരു മണതാട്ടി വേണ്ടേ? രാജസ്ഥാൻ കോറി ചെല്ല്. പിന്നെ ഈ പിള്ളേർക്ക് ഇവിടെ ഐസ്ക്രീം പിള്ളേർക്ക്.
ഐസ്ക്രീം ഭക്ഷണം ഹോട്ടൽ എല്ലാം ഇതിൽ അങ്ങോട്ട് തന്നാണ് ഷൂട്ടിംഗ് അല്ല സീരിയലേജ് തങ്ങണ മിന്നണം കണ്ടോ അങ്ങോട്ടോ അവിടെ പോയി കാണാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും ഉടുവാ.